നാടൻ കോഴികളുടെ ഡിമാൻഡ് ഇടിയുന്നു. മിക്ക വീടുകളിലും നാടൻ കോഴികൾ സുലഭമെങ്കിലും ആവശ്യക്കാരെ കിട്ടുന്നില്ല. കോഴിത്തീറ്റ വില കുത്തനെ ഉയരുന്നതും കർഷകരെ വലയ്ക്കുകയാണ്. ലോക്ഡൌണിൽ ജോലി നഷ്ടപ്പെട്ടവരും മറ്റും കോഴി വളർത്തലിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നതിനാൽ നാട്ടിൻപുറങ്ങളിലെ മിക്ക വീടുകളിലും ഇന്ന് നാടൻ കോഴികൾ സുലഭമാണ്. എന്നാൽ നാടൻ കോഴികൾ വാങ്ങാൻ ഇപ്പോൾ ആവശ്യക്കാരെ കിട്ടുന്നില്ല. കൂട്ടിലടച്ച് നാടൻ കോഴി വളർത്തുന്നവരാണ് കൂടുതൽ പ്രതിസന്ധിയിലായത്. 50 കിലോഗ്രാം കോഴിത്തീറ്റയ്ക്ക് 2,280 രൂപയാണ് മൊത്ത വിൽപ്പന കടകളിലെ വില. ചില്ലറ വിൽപ്പന ഷോറൂമുകളിൽ വില ഇതിലും കൂടും. കോഴികൾക്ക് ആവശ്യക്കാരില്ലാതാവുകയും വാങ്ങുന്നവർ തന്നെ പകുതി വിലയ്ക്ക് വാങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വലിയ വില നൽകി കോഴിത്തീറ്റ വാങ്ങുന്നത് നഷ്ടം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് നാടൻ കോഴി വളർത്തുന്നവർ പറയുന്നു. കോഴിത്തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന സോയയുടെ വില കുത്തനെ കൂടിയതാണ് തീറ്റയ്ക്ക് പെട്ടെന്ന് വില ഉയരാൻ കാരണമെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് സോയ ഉൽപ്പാദിപ്പിക്കുന്നത്. 6 മാസം മുൻപ് വരെ കിലോയ്ക്ക് 30 രൂപ മാത്രം വില വന്നിരുന്ന സോയയ്ക്ക് ഇപ്പോൾ 102 രൂപയാണ് വില. നേരത്തെ നാടൻ കോഴികൾക്ക് 700 രൂപ മുതൽ 800 രൂപ വരെ വിലയുണ്ടായിരുന്നു. ഇപ്പോൾ അത് 400 രൂപയിലും താഴ്ന്ന സ്ഥിതിയായിട്ടുണ്ട്. ഈ വിലത്തകർച്ചയും കോഴിത്തീറ്റയുടെ വില വർധനയും കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.